നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ ഉത്സവങ്ങളിൽ ഒന്നാണ് മഹാശിവരാത്രി ആഘോഷം. മഹാശിവരാത്രി ഈ വർഷം മാർച്ച് 1 ചൊവ്വാഴ്ചയാണ് വരുന്നത്, അതായത് ഇന്ന്. ഫൽഗുണമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി തിഥിയിലാണ് മഹാശിവരാത്രി വ്രതം ആചരിക്കുന്നത്. ഈ ദിവസം വ്രതം അനുഷ്ഠിക്കേണ്ടത് എപ്രകാരമാണ് എന്നും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ പാടില്ല എന്നും മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ പാരണ സമയത്തെക്കുറിച്ചും ശിവയോഗത്തെക്കുറിച്ചും നാളെ, അതായത് മാർച്ച് 2 ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. സമയങ്ങൾ. ഈ വർഷത്തെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി തിഥി മാർച്ച് 1 ആരംഭിച്ച് അടുത്ത രാത്രി 1 വരെ നീണ്ടു നിൽക്കുന്നു. ദിവസം മുഴുവനും ശുഭമുഹൂർത്തമാണെങ്കിലും രാത്രി ചെയ്യേണ്ട 4 മുഹൂർത്തങ്ങൾ മാർച്ച് 1 ആരംഭിക്കുന്നു. ഈ മുഹൂർത്തങ്ങളിൽ ശിവാരാധന ചെയ്യുന്നതും ശിവമന്ത്രങ്ങൾ ജപിക്കുന്നതും ഉത്തമമാകുന്നു. ഈ മുഹൂർത്തങ്ങൾ മാർച്ച് 1 വൈകുന്നേരം ആരംഭിച്ച് പിറ്റേ ദിവസം രാവിലെ ആകുന്നതിന് മുൻപായി അവസാനിക്കുന്നു. വീട്ടിൽ ശിവലിംഗം ഉണ്ടെങ്കിൽ ഈ 4 മുഹൂർത്തങ്ങളിൽ അഭിഷേകം നടത്തുന്നതും പൂജ ചെയ്യുന്നതും ഉത്തമമാകുന്നു. അല്ലാത്തവർ ഈ സമയം ശിവചിത്രത്തിന് മുൻപിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാകുന്നു. ആദ്യത്തെ മുഹൂർത്തം. ആദ്യത്തെ മുഹൂർത്തത്തിൽ പൂജ ചെയ്യേണ്ടത് മാർച്ച് 1 വൈകുന്നേരം 6:21 മുതൽ രാത്രി 9:27 വരെയാണ്. ഈ സമയം ശിവലിംഗത്തിൽ ജലം ഉപയോഗിച്ച് അഭിഷേകം ചെയ്യണം. മഹാമൃത്യുഞ്ജയ മന്ത്രം, പഞ്ചാക്ഷരീ മന്ത്രം എന്നിവ ഉരുവിട്ട് ആദ്യം ഗണപതിയെ പൂജിച്ച ശേഷം ശിവലിംഗ പൂജ നടത്തേണ്ടതാണ്. ശേഷം പുഷ്പങ്ങൾ അർപ്പിക്കുകയും ധൂപാരതി നടത്തുകയും ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ സമയം. രണ്ടാമത്തെ സമയം രാത്രി 9:27 മുതൽ രാത്രി 12:33 വരെയാകുന്നു. ഈ സമയം ശിവലിംഗത്തിൽ തൈര് കൊണ്ട് അഭിഷേകം ചെയ്യണം. കൂടാതെ പുഷ്പങ്ങൾ അർപ്പിക്കുകയും ധൂപാരതി ഒഴിയുകയും ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ സമയം. മൂന്നാമത്തെ പൂജാസമയം രാത്രി 12:33 മുതൽ വെളുപ്പിന് 3:39 വരെയാകുന്നു. ഈ സമയത്ത് നെയ്ക്കൊണ്ട് ശിവലിംഗത്തിൽ അഭിഷേകം നടത്തണം. ഈ വേളയിൽ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും ഉത്തമമാകുന്നു. നാലാമത്തെ സമയം. നാലാമത്തെ പൂജാസമയം എന്ന് പറയുന്നത് വെളുപ്പിന് 3:39 മുതൽ രാവിലെ 6:45 വരെയാകുന്നു. ഈ സമയം തേൻ ഉപയോഗിച്ച് ശിവലിംഗാഭിഷേകം ചെയ്യേണ്ടതാകുന്നു. പാരണ സമയം. മാർച്ച് 2 രാവിലെ 6:45 പാരണ സമയം വരുന്നത്. ഈ സമയം ക്ഷേത്ര ദർശനം നടത്തി പാരണ വീടേണ്ടതാണ്. കൂടാതെ ക്ഷമാമന്ത്രം ജപിക്കുകയും ചെയ്യണം. ക്ഷമാമന്ത്രം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.